നമസ്കാരം മൂന്നാം മോദി സർക്കാരിൻ്റെ ഒന്നാമത്തെ പൊതു ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ പ്രതീക്ഷകൾ നൽകിയിരിക്കുകയാണ് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാതെയും സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമിടുന്നതും സാമൂഹ്യക്ഷേമം ഉറപ്പു വരുത്തുന്നതുമായ ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് പ്രത്യക്ഷത്തെ തന്നെ മനസ്സിലാക്കാനാകും വാഗ്ദാനങ്ങൾ കോരിച്ചൊരിയാതെയും സ്ഥിതിവിവര കണക്കുകളുടെ വിക്രിയകൾ കാണിക്കാതെയും രാജ്യത്തിന്റെ വികസനം മുന്നോട്ട് നയിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുണം ലഭിക്കുന്നതും വികസിത ഭാരതത്തിന് അടിത്തറ ഒരുക്കുന്നതുമാണ് ഈ ബജറ്റ് ഗ്രാമീണരെയും പാവപ്പെട്ടവരെയും കർഷകരെയും യുവാക്കളെയും അടിയന്തരമായി വലിയ തോതിൽ സഹായിക്കുന്ന പദ്ധതികളാണ് ബജറ്റ് മുന്നോട്ടുവെക്കുന്നത് വനിതകൾക്ക് വലിയ ആനുകൂല്യം നൽകുകയും വികസനത്തിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണത്തിലെ ശ്രദ്ധേയമായ പ്രഖ്യാപനമായിരുന്നു പൂർവോദയ പദ്ധതി ബജറ്റിൽ മുൻഗണന ലഭിച്ച ബീഹാർ ആന്ധ്രാപ്രദേശ് അടക്കം അഞ്ച് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതിയെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സൂചന നൽകിയത് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളാണ് പൂർവോദയ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് എന്താണ് ഈ പൂർവോദയ പദ്ധതി വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള എഞ്ചിനായി ഒരു പ്രദേശത്തെ മാറ്റുന്നതിനുള്ള മാന വിഭവശേഷി വികസനം അടിസ്ഥാന സൗകര്യ വികസനം സാമ്പത്തിക സാഹചര്യം സൃഷ്ടിക്കൽ എന്നിവയാണ് പൂർവോദയം പദ്ധതിയിൽ ഉൾപ്പെടുക പൂർവോദയ പദ്ധതി രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയ്ക്ക് ഊർജ്ജം നൽകുന്ന പദ്ധതിയായിരിക്കുമെന്നാണ് നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി പ്രതികരിച്ചത് ഹൈവേകൾ ജലപദ്ധതികൾ ഊർജ പദ്ധതികൾ അടക്കം നിരവധി പദ്ധതികൾക്ക് പൂർവോദയ ഊർജ്ജം പകരുമെന്നും മോദി പറഞ്ഞു ആദ്യമായി രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർവോദയ പദ്ധതിയെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയിരുന്നു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ റിഫൈനറി സമർപ്പിക്കുന്ന ചടങ്ങിൽ ഒഡീഷയിലെ പരാടിപ്പിലായിരുന്നു അത് രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയുടെ വികസനത്തിന് പുത്തൻ ഉണർവ് നൽകുന്നതാവും പൂർവോദയ പദ്ധതിയെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ പറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങൾ മാനവ വിഭവശേഷി തൊഴിൽ സാമ്പത്തിക സാഹചര്യം സൃഷ്ടിക്കൽ എന്നിവയ്ക്ക് ഈ പദ്ധതി പുതിയ ഊർജം നൽകുമെന്നും വികസിതവും യവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ ഈ പ്രദേശങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നുമാണ് അമിത്ഷാ പറഞ്ഞത് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം